ഷാർജ ഭരണാധികാരിയുടെ കേരള സന്ദർശനം അക്ഷരാർത്ഥത്തിൽ ചരിത്ര സംഭവമായി. മലയാളികൾ ഹൃദയത്തിൽ തൊട്ട് നൽകിയ ആദരത്തിന് സുൽത്താന്റെ സ്നേഹോപകാരം. 149 ഇന്ത്യക്കാരെ ജയിൽ മോചിതരാക്കുന്നതടക്കമുള്ള ഉജ്ജ്വല പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് ത്രിദിന സന്ദർശനം പൂർത്തിയാക്കി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി യാത്ര മടങ്ങിയത്. ലക്ഷക്കണക്കിന് മലയാളികളുടെ ജീവിതം മാറ്റിമറിച്ച നാടിന്റെ ഭരണാധികാരിക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് കേരളം നൽകിയത്. UAE-ക്ക് കേരളത്തോടും തിരിച്ചുമുള്ള വൈകാരിക ബന്ധം വിളിച്ചോതുന്ന സന്ദർശനമായിരുന്നു ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടേത്. കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യയെ മൊത്തത്തിൽ തന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിയാണ് സുൽത്താന്റെ മടക്കം. ഗുരുതര ക്രിമിനൽ കുറ്റങ്ങൾ ഒഴികെയുള്ള കേസുകളിൽപ്പെട്ട് 3 വർഷത്തിലധികമായി ഷാർജ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യക്കാരെ വിട്ടയക്കുമെന്ന് സുൽത്താൻ പ്രഖ്യാപിച്ചത് അനേകം വീടുകളിലാണ് സന്തോഷം വിരിയിച്ചത്. മാത്രമല്ല, സാധാരണഗതിയിൽ ഇങ്ങനെ പൊതുമാപ്പ് നൽകുന്നവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതിന് പകരം അവർക്ക് ഷാർജയിൽ തന്നെ പുതിയ ജോലി കണ്ടെത്തി തുടരാൻ അവസരമൊരുക്കുമെന്നും സുൽത്താൻ പറഞ്ഞു. ചെക്ക് കേസുകളിലും സിവിൽ കേസുകളിലും പെട്ട് 3 വർഷത്തിലേറെയായി ഷാർജയിലെ ജയിലുകളിൽ കഴിയുന്ന മലയാളികളെ മോചിപ്പിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപേക്ഷയിലാണ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ പ്രഖ്യാപനം. പ്രവാസികളായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷവും കാര്യങ്ങളും തരുന്ന ഒരു തീരുമാനമാണ് കേരളത്തിൽ എത്തിയ നമ്മുടെ ഷാർജ ഷെയ്ഖ് നമ്മുടെ പ്രവാസി എല്ലാ ആൾക്കാരോടും ചെയ്തു തന്നതും. പിന്നെ 3 കൊല്ലമായിട്ട് ഇവിടെ ജയിലിൽ കിടക്കുന്ന പാവപ്പെട്ടവരായ ക്രിമിനൽ കേസുകളിൽ പെടാതെ സിവിൽ കേസുകളിൽ പെട്ടുപോകുന്ന അവർക്ക് തന്ന ആനുകൂല്യങ്ങളും അവരെ വിടാമെന്നുള്ള ഒരു കാര്യവും അവർക്ക് ഇവിടെ ജോലി തരാമെന്നുള്ള കാര്യവും പറഞ്ഞത് ഇത്രമാത്രം ഒരു സന്തോഷം പങ്കുവെക്കാൻ ഇന്ന് സാധിച്ചതിൽ പ്രവാസി എന്നുള്ള നിലയ്ക്ക് ഷാർജയിൽ നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതുകൂടാതെ ഏതാനും പദ്ധതികൾ കൂടി ഷാർജ ഭരണാധികാരി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ അറബി പഠനത്തിനും ഗവേഷണത്തിനുമുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം ഷാർജ സ്ഥാപിക്കും. കൂടാതെ ഷാർജയിൽ ജോലിക്ക് പോകുന്നവർക്ക് കേരളത്തിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ നടപടിയുണ്ടാകണമെന്ന മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന സുൽത്താൻ തത്വത്തിൽ അംഗീകരിച്ചു. ഇതിന് വേണ്ടുന്ന ടെസ്റ്റ് ഷാർജ ഇന്ത്യയിൽ നടത്തും. കേരളവും ഷാർജയും ചേർന്ന് പ്രഖ്യാപിച്ച പദ്ധതികളുടെ മേൽനോട്ടത്തിന് സംയുക്ത സമിതിയും രൂപീകരിക്കും. വിദേശത്ത് ജോലി തേടുന്ന കേരളീയർക്ക് നൈപുണ്യ വികസനത്തിന് കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും ഷെയ്ഖ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയും UAE-യും തമ്മിലുള്ള ഊഷ്മളമായ സാഹോദര്യ ബന്ധത്തിന് അങ്ങേയറ്റം മാറ്റുകൂട്ടുന്നതായിരിക്കും ഈ സന്ദർശനം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഷാർജ ഭരണാധികാരി ഇന്ത്യയിലെ പ്രവാസി സമൂഹത്തിന് അല്ലെങ്കിൽ UAE-യിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് ഒട്ടേറെ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ള ഒരാളാണ്. കേരള സർക്കാർ ഈ സന്ദർശനവുമായി അനുബന്ധിച്ചുകൊണ്ട് ഷാർജയിലെ ഭരണാധികാരിയോട് ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അതൊക്കെ തന്നെ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ സന്ദർശനം ഇന്ത്യയിലെ ഇന്ത്യക്കാരായിട്ടുള്ള മുഴുവൻ പ്രവാസികൾക്കും വളരെയധികം ശുഭോദാർഹമായ ഒരു കാര്യമാണ്. ഷാർജയിൽ കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം അവതരിപ്പിക്കുന്ന കേന്ദ്രം, മലയാളികൾക്ക് താങ്ങാവുന്ന ചെലവിൽ താമസത്തിന് സൗകര്യം, എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും സുൽത്താന്റെ പരിഗണനയിലാണ്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ഷാർജ സന്ദർശിച്ചപ്പോൾ വെച്ച നിർദ്ദേശങ്ങളാണ് ഇവയൊക്കെയും. ഇതുകൂടാതെ 5 പദ്ധതികൾ കൂടി ഷെയ്ഖ് സമർപ്പിച്ചിട്ടുണ്ട്. IT മേഖലയിലെ സഹകരണം, ആയുർവേദ മെഡിക്കൽ ടൂറിസം മേഖലകളിലെ നിക്ഷേപം, ഹരിത കേരളം ലൈഫ് മിഷനുകളുമായുള്ള സഹകരണം എന്നിവയാണ് പുതിയ നിർദ്ദേശങ്ങൾ. ഇക്കാര്യങ്ങളോടും അനുഭാവപൂർണമായ പരിഗണന നൽകുമെന്നാണ് പ്രതീക്ഷ. കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള കുറേ പദ്ധതികൾ, അതൊക്കെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.
ഒരുപാട് മലയാളികൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിട്ടും അതുപോലെ തന്നെ എന്നെപ്പോലെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരായിട്ടും അദ്ദേഹത്തിനുണ്ട്, അറിയാവുന്നവരായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു 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 പര്യടനം വീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളി സമൂഹത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി, അദ്ദേഹത്തിൻ്റെ വരവോടുകൂടിയിട്ട് ഒന്നുകൂടി ഉണരാൻ സാധ്യതയുണ്ട്. ഷാർജയുടെ സഹകരണമുള്ള പദ്ധതികൾ വേണ്ട വിധത്തിൽ പുരോഗമിക്കുന്നുണ്ടോ എന്നറിയാൻ അടുത്ത വർഷവും താൻ കേരളം സന്ദർശിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ത്രിദിന സന്ദർശനം പൂർത്തിയാക്കി ഷെയ്ഖ് സുൽത്താൻ അൽ ഖാസിമി മടങ്ങിയത്. അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങൾ ഏറെ ഗൗരവത്തോടെയുള്ളതാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ അവസരം മുതലാക്കാൻ കേരളം പരമാവധി ശ്രമിച്ചാൽ മാത്രം മതി.